ഈ ക്യാനുകൾ ഞാൻ ഓയിലിൻ്റെ ക്യാന് വേസ്റ്റ് ക്യാന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ചതാണ്. ഈ കൂന് ഞാൻ സിമൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. ഈ അക്വേറിയം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കിളികൾക്ക് ഇതിൻ്റെ അടിയിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാസ് കൊണ്ടുള്ള പല മോഡലുകളാണ്. ഇത് പേരക്കൻ്റെ കമ്പൗണ്ട് ഉണ്ടാക്കിയത്. വളരെ കുറഞ്ഞ ചെലവിൽ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി ഗാർഡന് നമ്മുടെയൊക്കെ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരു അടിപൊളി ഗാർഡൻ ടൂർ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സമ്മാനത്തിൻ്റെ കാര്യം മറക്കണം കേട്ടോ. നല്ല അടിപൊളി കമൻറ്റും ചെയ്തോളി. നമസ്കാരം എല്ലാവർക്കും. വാസി വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി ഗാർഡൻ ടൂർ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഗാർഡൻ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഗാർഡൻ ടൂർ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കീശേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഷെരീഫത്താൻ്റെ വീട്ടിലെ ഒരുപാട് ഐറ്റംസ് ചെടികൾ നല്ല അടിപൊളിയായിട്ട് പല വെറൈറ്റി ഐഡിയാസിൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന വട്ടങ്ങൾക്ക് താല് ഞങ്ങളുടെ എല്ലാ വെറൈറ്റി വ്ലോഗ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ ഷെരീഫത്താൻ വീട്ടിലെ എല്ലാ ചെടികളും അതുപോലെ തന്നെ ഗാർഡൻ ഐഡിയാസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെരീഫത്താൻ്റെ വീട്. ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡന് ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയിൽ ഓരോ ഐഡിയാസും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് കാട്ടിത്തരാം. അതേപോലെ തന്നെ ഇനി ഇതിനെക്കുറിച്ചുള്ള ഇവിടുത്തെ ചെടികളെ കുറിച്ചും അതേപോലെ തന്നെ ഈ ഗാർഡൻ ഐഡിയാസിനെ കുറിച്ചും ഷെരീഫത്തിന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഹായ്, ഞാൻ ഷെരീഫ ബാബു. എനിക്കൊരു മകനുണ്ട്. പ്ലാന്റിൻ്റെ പേര് എനിക്കറിയാവുന്ന പേരുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഗ്ലോണിമ ബൊഗൈൻവില്ല ഗ്രാസ് കൊണ്ടുള്ള പല മോഡലുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് ഗാർഡനിങ്ങിലാണ്. അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ നല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നത്. അത് സീസി പ്ലാന്റ് ആണ്. പിന്നെ 10 തരം അഗ്ലോണിമകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ക്യാനുകൾ ഞാൻ ഓയിലിൻ്റെ ക്യാന് വേസ്റ്റ് ക്യാന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിച്ചതാണ്. ഇത് സിങ്കോണിയ ചെടികളാണ്. വൈറ്റ്, ഗ്രീന്, പിങ്ക്, കാപ്പി. ഇത് ആ പേരക്കൻ്റെ കമ്പൗണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ആണ് ഇതൊന്ന്. ഇത് അതിൻ്റെ വേറൊരു സ്നേക്ക് പ്ലാന്റ്. ഇനി ഈ സൈഡിൽ കണ്ടോ, ഈ ഇഷ്ടികമാരില്ല, ഈ സൈഡിൽ കൊടുത്തത്. ഇതൊക്കെ ഞാൻ വെറുതെ സിമെൻറ്റ് കൊണ്ട് ആ ലോക്ക്ഡൗൺ സമയത്ത് ഉണ്ടാക്കിയതാണ്. Thank you.
ഈ അക്വേറിയം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കിളികൾക്ക് ഇതിൻ്റെ ഇടയിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ മകൻ്റെ ലവ് ബേഡ്സുകളാണ്. അവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ. അതിൻ്റെ ലവ് ബേഡ്സുകളാണ്. പിന്നെയുള്ളത് ഗ്രാസ് കൊണ്ടുള്ള പല മോഡലുകളാണ്. ഈ സൈഡിലുള്ളത് എരുന്തിൻ്റെ തോടാട്ടോ. ഇത് വെറുതെ കമഴ്ത്തി വെച്ചതാണ്. പിന്നെ ഇത് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് മരത്തിൻ്റെ ഷേപ്പിൽ. ഈ കൂനെ ഞാൻ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. അതിൻ്റെ സൈഡിലുള്ള വെള്ള കല്ലുകളൊക്കെ സിമെൻറ്റ് കൊണ്ട് ഉരുട്ടിണ്ടാക്കിയതാണ്. ഇത് ഈ കല്ല് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ചിരട്ട സിമെൻറ്റും മണലും കൂട്ടിയിട്ട് ചിരട്ട അതിൽ വെച്ച് കമഴ്ത്തിയതാണ്. ഹാങ്ങിങ് പോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പേരക്കൻ്റെ കമ്പൗണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി ടർട്ടിൽ വൈനെ പരിചയപ്പെടാം. ഇതിലും ഒരുപാട് വലിപ്പമുള്ള ടർട്ടിൽ വൈൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു വെർട്ടിക്കൽ ഗാർഡനാണ്. ഹാങ്ങിങ് പ്ലാന്റ് എല്ലാത്തിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചെടി ഇത് മണി പ്ലാന്റിൽ പെട്ടൊരു ചെടിയാണ്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് മണി യെല്ലോ മണി പ്ലാന്റ്. ഇത് ചെറുപറയിൽപ്പെട്ട ചെടിയാണ്.
അപ്പോൾ പറഞ്ഞു ഇന്നത്തെ ചെറിയൊരു ഗാർഡൻ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വശി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വെറൈറ്റി വ്ളോഗ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ വേറെ കാര്യം പറയുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ നിങ്ങൾ ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വാട്സപ്പിലോ അതല്ലെങ്കിൽ ടെലഗ്രാമിലോ അയച്ച് തന്നാൽ നമ്മളത് എഡിറ്റൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.